നമസ്കാരം. ധർമ്മട തിക്കുറി പിണറായി വിജയന്റെ ഭൂരിപക്ഷം 6 ലക്ഷം കടന്നാൽ ഒരു അത്ഭുതപ്പെടാനുമില്ല. കാര്യം കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടുണ്ട്. പേര് സി രഘുനാഥ്, DCC ജനറൽ സെക്രട്ടറി എന്നാണ് അവകാശവാദം. എന്തൊരു ഗതികേടാണെന്ന് ആലോചിക്കണേ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആരോപണം നേരിട്ട മുഖ്യമന്ത്രി, സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങളുടെ ശരശയ്യ തീർത്തൊരു മുഖ്യമന്ത്രി, എന്നിട്ടും അദ്ദേഹത്തിനെതിരെ മത്സരിപ്പിക്കാൻ അല്ലെങ്കിൽ അഴിമതിക്കാരനാണെന്ന് ഇവർ കാപ്പകുത്തിയ മുഖ്യമന്ത്രിക്ക് നേരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ മത്സരിപ്പിക്കാൻ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി തീർത്തും ദുർബലനാണ്. അതായത് പിണറായി വിജയന് ഒരു ഈസി വാക്ക് ഓവർ കോൺഗ്രസ് കൊടുത്തിരിക്കുകയാണ്. നേരത്തെ ഈ മണ്ഡലത്തിൽ മത്സരിച്ചിരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ തവണ പിണറായിക്കെതിരെ മത്സരിച്ചിരുന്ന KPCC നിർവാഹക സമിതി അംഗമായ മമ്പറം ദിവാകരൻ തന്നെ മത്സരരംഗത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നെങ്കിലും നേരത്തെ UDFന്റെ ഘടകകക്ഷിയായ ഫോർവേഡ് ബ്ലോക്കിന്റെ സംസ്ഥാന പ്രസിഡന്റായ ജി ദേവരാജൻ ഇപ്പോൾ പിണറായിക്കെതിരെ മത്സരരംഗത്തേക്ക് വരുമെന്നായിരുന്നു സൂചനകൾ അല്ലെങ്കിൽ മുന്നണി ഉദ്ധരിച്ച വാർത്തകൾ പുറത്തു വന്നിരുന്നത്. എന്നാൽ അദ്ദേഹം പയ്യെ സ്കിപ്പായി, എന്നെ കൊണ്ട് പിണറായിക്കെതിരെ മത്സരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഒരു MLA ആവാൻ കച്ചകെട്ടിയിരിക്കുന്ന ആൾക്ക് ഒരു ശക്തമായ മത്സരം കൊടുക്കാൻ പോലും ശേഷിയില്ലാതെ പോകുന്നൊരവസ്ഥ. ഇതെല്ലാം നിലനിൽക്കുകയാണ്. പിണറായി എന്ന പിൻ പോയിന്റിലേക്ക് എല്ലാവരും വിരൽ ചൂണ്ടിയതിനു ശേഷം പിണറായിക്കെതിരെ ധർമ്മടത്ത് മത്സരിക്കാൻ ഇക്കുറി കൊണ്ട് നിർത്തിയത് വെറും ഒരു ഓലപ്പാമ്പിനെ എന്ന് പറഞ്ഞാൽ അതിലൊരു അതിശയോക്തിയില്ല. പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ കേരളത്തിലെ പോസ്റ്റ്പോൾ സർവേകളിലും അല്ലാത്ത സർവേകളിലെല്ലാം ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് പിണറായിയാണ്. 41% ആൾക്കാരും അതിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ശ്രമമെങ്കിലും നടത്തണ്ടേ? അദ്ദേഹത്തിനെതിരെ ഇത്രയും ആക്ഷേപങ്ങളും ആരോപണങ്ങളും അല്ലെങ്കിൽ ജനം ഏറ്റവും കൂടുതൽ വെറുക്കുന്നൊരു നേതാവെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു മത്സരരംഗത്തേക്ക് വരുമ്പോൾ ഒരു ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് എതിരിട്ടതിന് ശേഷം അതിനൊരു വിശദീകരണം കൂടി നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. ധർമ്മടത്തുള്ള ഒരു പ്രാദേശിക നേതാവിനെയാണ് പിണറായിക്കെതിരെ മത്സരിക്കാൻ നിർത്തിയിരിക്കുന്നു എന്നുള്ള വലിയ കാര്യമായിപ്പോ. എന്തായാലും ഇപ്പോ BJPയും കൂടെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുകയാണെങ്കിൽ അത് ധർമ്മടം പോലൊരു മണ്ഡലത്തിൽ BJPക്ക് വലിയ സ്വാധീനമൊന്നുമില്ല. പക്ഷേ KSുധാകരനെ പോലുള്ള പുലിക്കുട്ടികൾ കണ്ണൂരിൽ നിറഞ്ഞാടുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ പെർഫോമൻസ് ഒക്കെ നടത്തിയെന്ന് അവകാശപ്പെടുമ്പോൾ പിണറായിയെ ഏറ്റവും കൂടുതൽ വിമർശിക്കുകയും പിണറായിയുടെ കുടുംബത്തെ അധിക്ഷേപിക്കുകയും പിണറായിയുടെ പിതാവിനെ എപ്പോഴും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന K.സുരേന്ദ്രനുമായി ബന്ധമുള്ള ഒരു നേതാവാണെന്നുള്ളതാണ് ഈ പറയുന്ന സി രഘുനാഥിനുള്ള ക്വാളിഫിക്കേഷൻ. അദ്ദേഹത്തെ കൊണ്ടുവന്ന് നിർത്തി ഇപ്പോൾ അവിടെ മല മറിച്ചു കളയാമെന്നാണ് കോൺഗ്രസ് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളെ മൂഢന്മാരെന്നല്ലാതെ മറ്റൊരു പേര് വിളിക്കാനില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പിണറായിയുടെ ഒരു സ്റ്റാർ വാല്യൂ വെച്ചിട്ട് അല്ലെങ്കിൽ പിണറായിക്ക് ഇപ്പോൾ ജനങ്ങൾക്കിടയിലുള്ള ഒരു സ്വാധീനം വെച്ചിട്ട് ധർമ്മടം മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ അദ്ദേഹം നേടിയത് 87,000 പേരെ വോട്ടാണെങ്കിൽ ഇത്തവണ അത് 100,000 എത്തിയാലും അത്ഭുതപ്പെടാനേയില്ല. ഭൂരിപക്ഷം 50,000 മുകളിലേക്ക് പോകാൻ പോവുകയാണ്. അതിന് സ്വമേധയാ തോറ്റുകൊടുക്കുന്ന ഒരു കോൺഗ്രസ് നേതൃത്വമാണ് ഇതെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇപ്പോ കേരളത്തിൽ ആരെ എതിരെ നിർത്തിയാലും ജയിക്കുമെന്നൊക്കെ ഉറപ്പാണ്. പക്ഷേ ഇത്രയും കാലം നിങ്ങൾ കൊട്ടിഘോഷിച്ചതും ഈ ജനങ്ങളോടൊക്കെ ഇങ്ങനെയൊക്കെ തള്ളി മറിച്ചതിനൊക്കെ നിങ്ങളൊരു നല്ല സ്ഥാനാർത്ഥി അദ്ദേഹത്തിനെതിരെ നിർത്തി നിങ്ങൾ മര്യാദ കാട്ടണമായിരുന്നു. ഇപ്പോ ആരെങ്കിലും ഒരു ഓലപ്പാമ്പിനെ കൊണ്ടു നിർത്തി പിണറായിക്കെതിരെ മത്സരിപ്പിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, സ്വന്തം പാർട്ടിക്കാർ തന്നെ പറഞ്ഞാൽ, അതിൽ അവരെ കുറ്റം പറയാനേ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാർട്ടിക്കാർ എന്ന് പറയുന്നത് കോൺഗ്രസിനുള്ളിലെ പ്രവർത്തകരെ എല്ലാം പിണറായി വിരുദ്ധനായിട്ടാണ് കോൺഗ്രസ് നേതാക്കന്മാർ വളർത്തിയെടുത്തിട്ടുള്ളത്. അപ്പോ ആ പിണറായി വിജയൻ തോൽക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു ആഗ്രഹമാണ്. അപ്പോ അദ്ദേഹത്തിനെ നേരിടാൻ ഈ വീരസിംഹങ്ങൾ ആരെങ്കിലും കളത്തിലിറങ്ങാൻ ധൈര്യപ്പെടാത്തത് വളരെ മോശമാണ്. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ നെഞ്ചുവിരിച്ച് അവിടെ പോയി പോരാടാൻ തയ്യാറായി ഇറങ്ങാൻ എത്ര നേതാക്കന്മാരുണ്ട്! ഈ കുറ്റപ്പെടുത്തലും ആക്ഷേപങ്ങളൊക്കെ ചൊരിയുന്ന KSുധാകരനെങ്കിലും അതിന് ധൈര്യം കാണിക്കണമായിരുന്നു. KSുധാകരൻ മത്സരിക്കാൻ തയ്യാറല്ല എന്നതിന്റെ മുൻകൂർ ജാമ്യം എടുത്തത് MPമാരും മത്സരരംഗത്തേക്ക് വരണ്ട എന്നുള്ള ഒരു രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയാണ്. ഇനി എങ്ങാനും പാർട്ടി പറയാണ് സുധാകരൻ ധർമ്മടത്ത് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ പോയില്ലേ? അപ്പോ ആ ഒരു ഭയം മുൻനിർത്തി തന്നെയാണ് MPമാരും സംസ്ഥാനത്ത് മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനം സുധാകരൻ തന്നെ സ്വമേധയാ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും ധർമ്മടത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ പിണറായിക്ക് ഈസി വാക്ക് ഓവർ ആയിട്ടുണ്ട്. 6 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം പോകുമെന്നും ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ധർമ്മടം മണ്ഡലം 2011 രൂപീകൃതമായതാണ്. 2ാം ടേണിലാണ് ഇപ്പോൾ പിണറായി 2016 ഈ മണ്ഡലത്തിൽ മത്സരിക്കാനെത്തിയത്. ഭൂരിപക്ഷം 36,906 വോട്ടായിരുന്നു. ഇക്കുറി അത് 50,000 മുകളിലേക്ക് പോകാൻ പോകുന്നു എന്ന് പറയാൻ കാര്യം, കഴിഞ്ഞ തവണ മമ്പറം ദിവാകരൻ ഒരു KPCC നിർവാഹക സമിതി അംഗമെങ്കിലുമായിരുന്നു. ഈ പറയുന്ന സി രഘുനാഥ് ആകട്ടെ കേവലം
ഈ പറയുന്ന ധർമ്മടം മണ്ഡലത്തിൽ മൂന്ന് തവണ തെരഞ്ഞെടുപ്പിന്റെ ചുമതല നോക്കിയാളാണ്. ഈ മൂന്ന് തവണയിൽ ഒരു തവണ പിണറായി മത്സരിച്ചപ്പോൾ തോൽവി 35,000 വോട്ടിന് മുകളിലാണ്. അപ്പോൾ അദ്ദേഹം തന്നെ നേരിട്ട് മത്സരിക്കാൻ വരുമ്പോൾ ഏത് ഗതിയിലാകുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. പിന്നെ ആകെയുള്ളൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടം മണ്ഡലത്തിൽ 4,000 പരം വോട്ടുകളുടെ ലീഡ് മാത്രമാണ് ഇടതുപക്ഷത്തിന് നേരിടാനായത് എന്നുള്ളതാണ് ഈ കോൺഗ്രസ് നൽകുന്ന ഒരു ആത്മവിശ്വാസം. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ മണ്ഡലത്തിലെ വോട്ടിംഗ് നില പരിശോധിച്ചാൽ കോൺഗ്രസിനേക്കാളും 49,185 വോട്ടിന്റെ ലീഡാണ് കോൺഗ്രസും ഇടതുപക്ഷം തമ്മിലുള്ളത്. അപ്പോ പിണറായി ഒറ്റയ്ക്ക് മത്സരിക്കാൻ വരുമ്പോൾ ഈ 49,185 എന്നുള്ളത് 50,000 60,000 ആയിക്കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്തായാലും 15 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പിണറായി വിജയന് ഇത്രയും നല്ലൊരു ഈസി വാക്ക് ഓവർ കൊടുത്ത കോൺഗ്രസ് നേതൃത്വത്തെ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ് വേണ്ടത്. ഇനിയെങ്കിലും അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിൽ അഴിമതി ആരോപണങ്ങളും ലാവ്ലിനും അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തൊക്കെ ആരോപിക്കുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജയത്തിന് തടയിടാനോ ആഗ്രഹമില്ലാതെ ഒരു ആത്മാർത്ഥതയുമില്ലാതെയാണ് അണികളോട് അദ്ദേഹത്തിനെതിരെ ഘോരം ഘോരം നിങ്ങൾ കുറെ പ്രഭാഷണം നടത്തിയെന്ന് അവർ വിശ്വസിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ല എന്ന് ഈ സന്ദർഭത്തിൽ പറയേണ്ടി വരുന്നു.